പാലികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൈദികനെ പോക്സോ നിയമപ്രകാരം തൃശൂർ അതിവേഗ കോടതി ശിക്ഷിച്ചു ഫാദർ രാജു കൊക്കനെയാണ് ഏഴുവർഷം കഠിനതടവിന് ശിക്ഷിച്ചത് കുറ്റക്കര അരുൺലാൽ വധം അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചു അരുൺലാലിനെ ബൈക്കിലെത്തിച്ച ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ചേർപ്പ ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു ആളപായമില്ല അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാളൂർ വെള്ളാഞ്ചിറയിൽ പള്ളുഷാപ്പ് ഗോഡൌണിൽ നിന്നും ഇരുന്നൂറ്റിയമ്പത് ലിറ്ററോളം ഡൈല്യൂട്ടഡ് സ്പിരിറ്റ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളുഷാപ്പ് മാനേജറടക്കം നാലുപേരെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു വൈദ്യുതി പോസ്റ്റ് വാടക കുത്തനെ വർദ്ധിപ്പിച്ച കെഎസിബി നയത്തിനെതിരെ സിഒഎയുടെ പ്രതിഷേധ സമരം തിരുവനന്തപുരത്തെ കെഎസിബി ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാനത്തെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും അണിനിരന്നു നമസ്കാരം വാർത്തകൾ വിശദമായി ബാലികു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വൈദികനെ ഏഴുവർഷം കഠിന തടവിനും അഞ്ച് ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും പോക്സോ നിയമപ്രകാരം തൃശൂർ അതിവേഗ കോടതി ശിക്ഷിച്ചു ഫാദർ രാജു കൊക്കനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത് പിഴയടക്കാത്ത പക്ഷം ശിക്ഷാകാലാവധി അഞ്ചു മാസം കൂടി അനുഭവിക്കേണ്ടിവരും രണ്ടായിരത്തി കേസിനാസ്പദമായ സംഭവം നടന്നത് ഇടവകയിലെ ആദ്യ കുർബാന ക്ലാസ്സിലെത്തിയ ബാലികയെ വിളിച്ചുവരുത്തി ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷനുവേണ്ടി തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ കോടതിയിൽ ഹാജരായി പുറ്റക്കര അരുൺലാലിന്റെ കൊലപാതകവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു അരുൺലാലിനെ ബൈക്കിൽ എത്തിച്ച ആളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അരുൺലാലിനെ ബൈക്കിൽ എത്തിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സംഭവം നടന്ന സ്ഥലത്ത് ഇരുപത് മിനിറ്റോളം ഒരാൾ അരുൺലാലുമായി സംസാരിക്കുന്നത് കണ്ടതായി രണ്ടുപേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ തൃശൂർ എം ജി റോഡിലെ ബാറിൽ സംഭവ ദിവസം രാത്രി അരുൺലാൽ ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി രാത്രി എട്ട് അമ്പത് മുതൽ പത്തെ നാൽപ്പത് വരെയാണ് ബാറിൽ അരുൺലാൽ ഉണ്ടായിരുന്നത് ബാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയത് ഒറ്റയ്ക്കായിരുന്നു ഇതിനുശേഷം ബൈക്കിലാണ് പുറ്റയ്ക്കരയിലെത്തിയത് തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് യുവ എഞ്ചിനീയറായ അരുൺലാലിനെ ഗുരുതര പരിക്കേറ്റ് റോഡിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു പേരാമംഗലം എസ് എച്ച്ഒ വി അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ചേർപ്പ് ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു ചെവൂർ പാമ്പാൻതോടിന് സമീപം ജോർജ് ആൻഡ് സൺസ് ഉടമ സെബി ആഴ്ചങ്ങാടിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയ്ക്കാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ ആറേ മുപ്പതോടെയായിരുന്നു സംഭവം തൃശൂർ പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഫർണിച്ചർ ശാലയിലെ ഇലക്ട്രിക് മെഷീനറികളും മര ഉരുപ്പടികളും പൂർണ്ണമായും കത്തിനശിച്ചു ചേർപ്പ് പോലീസ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ആളൂർ വെള്ളാൻചിറയിൽ പോലീസിന്റെ വൻ സ്പിരിറ്റ് വേട്ട കള്ളുഷാപ്പിൽ സൂക്ഷിച്ചിരുന്നൂറ് ലിറ്റർ പഞ്ചസാര ലായനിയും പിടികൂടി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ബാബു കെ തോമസ് തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത് നാലുപേരെ അറസ്റ്റ് ചെയ്തു ഒരു വാഹനവും പിടികൂടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ നടക്കുന്ന പരിശോധനയിലാണ് വെള്ളാഞ്ചിറ ഷാപ്പിലെ നടപടി ഷാപ്പിനോട് ചേർന്ന ഗോഡൌണിലാണ് രാസമിശ്രിതമടങ്ങിയ ലായനി സൂക്ഷിച്ചിരുന്നത് കള്ളുഷാപ്പ് ഗോഡൌൺ മാനേജരായ കൊടുങ്ങല്ലൂർ എസ്എൻപുരം സ്വദേശി പഴുപ്പറമ്പിൽ സുധീഷ് എന്നയാളെയും സ്പിരിറ്റ് ഗോഡൌണിൽ എത്തിച്ചു നൽകിയ കരുവന്നൂർ പുത്തൻതോട് സ്വദേശി കുട്ടശ്ശേരി വീട്ടിൽ അനീഷ് അനിൽ പെരിഞ്ഞനം സ്വദേശി വടക്കടത്ത് വീട്ടിൽ ശ്രീദത്ത് ചേർപ്പ് സ്വദേശി രാകേഷ് കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ആളൂർ എസ് എച്ച്ഒ സിബിൻ ഡാൻസ് ഓഫ് സി ഐ സി കെ അരുൺ എസ് ഐമാരായ സുബിന്ദ് ഷാജു ഡാൻസ് ഓഫ് എസ് ഐ സ്റ്റീഫൻ എ എസ് ഐമാരായ ജോബ് സി ഐ ഷയിൻ സീനിയർ സി പി ഒമാരായ ലിജു ഇയാനി മിഥുൻ ആർ കൃഷ്ണ അജിത് മനോജ് ജീവൻ ഉമേഷ് മാനുവൽ ബിജു കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു പിടിയിലായ നാലുപേരും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ചിന്റെ കീഴിലുള്ള കള്ളുഷാപ്പുകളിലേക്ക് കള്ള് വിതരണം ചെയ്യുന്ന ഗോഡൌണിലേക്കാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് എത്തിച്ചിരുന്നത് സ്പിരിറ്റിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളുമായി ഇടപാട് നടത്തുന്നവരെ കുറിച്ചും പോലീസ് ഊർജിതമായ അന്വേഷണം തുടങ്ങി ടി സി ബി ചാലക്കുടി വൈദ്യുതി പോസ്റ്റ് വാടക കുത്തനെ വർദ്ധിപ്പിച്ച കെ സി ബി നയത്തിനെതിരെ സിഒഎ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തിരുവനന്തപുരം പട്ടത്തുള്ള കെഎസ്ഇബി ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാനത്തെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും അണിചേർന്നു മാർച്ച് സിഐടിയു സംസ്ഥാന ട്രഷറർ പി നന്ദകുമാർ എംഎല്എ ഉദ്ഘാടനം ചെയ്തു എം വിൻസെന്റ് എം എൽ എ ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സിപിഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് അധിക വൈദ്യുതി പോസ്റ്റ് വാടക വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചാണ് കെ സി ബി മുന്നോട്ടു പോകുന്നത് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ ചൂഷണം ചെയ്യുകയാണ് കെ കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിനായി കുറഞ്ഞ ചെലവിലാണ് സിഒഎ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമപ്രകാരമുള്ള പോസ്റ്റ് വാടക കേരളത്തിലും നടപ്പാക്കണമെന്നാണ് സിഒഎ ആവശ്യപ്പെടുന്നത് വലിയ കമ്പനികളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് തട്ടിപ്പ് വ്യാപകമാകുന്നു പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്ന് വരുമാനം മൊബൈൽ ഫോണും ഇന്റർനെറ്റും മാത്രമുണ്ടെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം തുടങ്ങി വ്യാജ സന്ദേശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലും അയച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസ് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു വ്യാജ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ അയക്കുന്ന ലിങ്ക് ഉപയോഗിച്ചാണ് തട്ടിപ്പ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടാണ് ആളുകളെ തട്ടിപ്പിന് ഇരയാക്കുന്നതെന്ന് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പിൽ പറഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിന്റെ സാധ്യതാ പഠനം നടത്തുന്നതിനുള്ള കരാർ ബാംഗ്ലൂരു ആസ്ഥാനമാകിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പഠന റിപ്പോർട്ടും പദ്ധതി രേഖയും ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണത്തിനുള്ള കരാർ നടപടികളിലേക്ക് കടക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു മൂന്ന് വർഷത്തിനധികം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം രാജ്യത്തെ പ്രധാനപ്പെട്ട ഇരുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിലാണ് തൃശൂരും ഉൾപ്പെട്ടിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ വി എം ജോണിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ സർവകക്ഷി പ്രതിഷേധ സദസ് നടത്തി കോട്ടപ്പുറത്ത് നടന്ന പ്രതിഷേധ സദസ് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു ടി ടി എം 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 നാസർ എസ് എസ് സജീവൻ കെ പി സുനിൽകുമാർ ജി അഡ്വക്കേറ്റ് വി ഇ സാബു എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരായുള്ള പോരാട്ടം രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും അതീതമായി ശക്തമാക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു നിന്നും എഴുന്നേറ്റ് നമ്മുടെ 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 പരസ്പര സ്നേഹത്തെക്കുറിച്ചും മാള ആലത്തൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വിശ്വനാഥൻ എന്നയാളുടെ വീട്ടുകിണറും അതിനോട് ചേർന്നുള്ള നക്കര ബാലന്റെ വഴിയുമാണ് ഇടിഞ്ഞു താഴ്ന്നത് വയോധികരായ ബാലനും ഭാര്യ മല്ലികയും താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാണ് ഇല്ലാതായത് വഴിയുടെ പകുതിയിലധികം കിണറിലേക്ക് ഇടിഞ്ഞുപോയിട്ടുണ്ട് ശേഷിക്കുന്ന ഭാഗം വിള്ളൽ ബാധിച്ച് അപകടാവസ്ഥയിലാണ് വാടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു ഏങ്ങണ്ടിയൂർ വൈക്കാട്ടിൽ റെമി രാജിനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ റെമി രാജിനെ അശ്വനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന രണചേതന ടീം അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി അഴീക്കോട് കൊട്ടിക്കൽ മൈതാനിയിൽ നടന്ന യാത്രയയപ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരനും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫ്സലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു രണചേതന പ്രസിഡന്റ് സി പ്രവീദ് അധ്യക്ഷത വഹിച്ചു വി ആർ റെനീറ്റ് ക്ലബ് സെക്രട്ടറി കെ കെ ഷകീർ എന്നിവർ സംസാരിച്ചു തൃശൂർ കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐ സഖാക്കളുടെ സംഗമമായ സഖാവട്ടം പരിപാടിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡിംപി ദിവാകരൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ എൻ ഗണേഷ് ഡോക്ടർ ടി കെ നാരായണൻ എന്നിവർ വിഷയാവതരണം നടത്തി സംഘാടക സമിതി ചെയർമാൻ പി എസ് ഇക്ബാൽ കേരളവർമ്മ കോളേജ് ചെയർപേഴ്സൺ അപർണ സന്തോഷ് കുമാർ ഡോക്ടർ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളരക്കാട് ശ്രീ ചിങ്ങംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലം നാൽപ്പത്തിയൊന്നിനോടനുബന്ധിച്ച് തായമ്പക അരങ്ങേറി കൊല്ലൻപടി പൂവാംപറമ്പിൽ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തായമ്പക നടന്നത് ഇഴംതല ഷിനോജ് കലാമണ്ഡലം സൂരജ് വലംതല സുബ്രഹ്മണ്യൻ സുധാകരൻ അതുൽ എന്നിവരും താളത്തിന് ഗോപാലൻ കലാമണ്ഡലം അഖിൽ സുഭാഷ് ശരത് എന്നിവരും അണിനിരന്നു കോൺഗ്രസ് നൂറ്റി മുപ്പത്തി എട്ടാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പതാക ഉയർത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു സുനിൽ അന്തിക്കാട് സി എസ് ശ്രീനിവാസൻ കെ ഗോപാലകൃഷ്ണൻ കെ വി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ബൂത്തുകളിലും പതാക ഉയർത്തി രാജ്യത്തെ വിവാഹിതരായ വേണ്ടി സംഘടിപ്പിച്ച മിസിസ് ഇന്ത്യ വൺ ഇൻ എ മില്യൺ സൗന്ദര്യ മത്സരത്തിൽ വിജയകിരീടം ചൂടി മലയാളി വനിതകളും തൃശൂർ ഒല്ലുകര സ്വദേശിനി നാഹിദ മുഹമ്മദ് കേരള സ്റ്റേറ്റ് ഗോൾഡ് പട്ടവും ചാലക്കുടി സ്വദേശിനി സ്മിത വർഗീസ് ഗോൾഡ് കാറ്റഗറിയിൽ കേരള സ്റ്റേറ്റ് അംബാസിഡർ പട്ടവും തിരുവനന്തപുരം സ്വദേശിനി ഡോക്ടർ ഷംല ഹലീമ ക്ലാസിക് കാറ്റഗറിയിൽ കേരള സ്റ്റേറ്റ് ക്ലാസിക് പട്ടവും സ്വന്തമാക്കി ഇവർക്ക് പുറമെ ആലപ്പുഴ സ്വദേശിനിയായ അഭിനി സുസ്മിത് രാജസ്ഥാൻ സ്റ്റേറ്റ് അംബാസിഡർ കിരീടവും നേടി അമ്പത്തൊമ്പത് പേർ മാറ്റുരച്ച മത്സരത്തിൽ പങ്കെടുത്ത നാല് മലയാളികളും വിവിധ വിഭാഗങ്ങളിൽ കിരീടം ചൂടിയെന്നതും ശ്രദ്ധേയമായി നാഹിദ ഒഴികെയുള്ള മറ്റു മൂന്ന് പേരും ഇതാദ്യമായാണ് സൗന്ദര്യ മത്സരത്തിൽ മാറ്റുരച്ചത് തങ്ങളുടെ നേട്ടം വിവാഹിതയായ സ്ത്രീകൾക്ക് കൂടുതൽ പ്രചോദനവും പ്രോത്സാഹനവുമാകണമെന്ന് ആഗ്രഹിക്കുന്നതായി തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നാഹിദ സ്മിത ഡോക്ടർ ഷംല എന്നിവർ പറഞ്ഞു ഇടവേള വാർത്തകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയെട്ടാം ജന്മദിനം എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു എളവള്ളി മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി കോൺഗ്രസ് പതാക ഉയർത്തി കോൺഗ്രസ് നേതാക്കളായ വർഗീസ് മാനത്തിൽ എൻ കെ സുലൈമാൻ കെ പി വിവേകൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ നൂറ്റിമുപ്പത്തെട്ടാമത് ജന്മദിനം ആഘോഷം ചേലക്കരയിൽ നടന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ഒ കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ഡി അംഗം സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ നൂറ്റിമുപ്പത്തിയെട്ടാം ജന്മദിനം കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ലിജോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജോയ് ആന്റണി യു കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഡി സി സി മുൻ വൈസ് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ ആന്റണി അധ്യക്ഷത വഹിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി സ്ഥാപക ദിനം ആഘോഷിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി പതാക ഉയർത്തി കെ പി സി സി നിർവ്വാഹകംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ സി കെ ഉണ്ണികൃഷ്ണൻ സി കെ ബാബു എന്നിവർ സംസാരിച്ചു കരുമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ചെയ്തു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിൽ കോൺഗ്രസ് പതാക ഉയർത്തി ഭാരവാഹികളായ വിനോദ് മാടവന അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തെ ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പി ശ്രീധര പിഷാരടി ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് എ ബി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകരായ ടി കൃഷ്ണൻകുട്ടി നായർ ജോസഫ് അണ്ണാംപാടം എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എൻ നൌഷാദ് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ടി ജെ സനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ എന്നിവർ പങ്കെടുത്തു മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന കൂറവലിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ പൂജകൾക്കും ചടങ്ങുകൾക്കും കാർമ്മികത്വം വഹിച്ചു ഉഷാ ബ്രാഹ്മണിയമ്മയുടെ ബ്രാഹ്മണിപ്പാട്ടിന്റെ അകമ്പടിയോടെയായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രം ഊരായ്മ കേളത്ത് പാർവതി ചെറിയമ്മ ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സമിതി അംഗങ്ങളായ തുളസി കണ്ണൻ പി രാജൻ കമലാകരൻ ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ ജനചേതന വിളംബര ജാഥയ്ക്ക് പാവറട്ടിയിൽ സ്വീകരണം നൽകി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് അധ്യക്ഷയായി ജാഥ മാനേജർ എം വി രമേഷ് കുമാർ ടി എസ് ഷെനിൽ റെജി വിളക്കാട്ടുപാടം കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു ശ്രീനാരായണ നൃത്ത കലാമന്ദിരം വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി ശ്രീനന്ദ എന്നിവർ അവതരിപ്പിച്ച നൃത്തശിൽപവും അരങ്ങേറി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറും നീ

എല്ലാ ദിവസവും ശേഷം വിവിധ സംഘങ്ങൾ വഴിപാടായി തിരുവാതിരക്കളിയും രാവിലെ വടക്കേടത്ത് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥകുളത്തിലേക്ക് ശ്രീപാർവ്വതിയുടെ നീരാട്ടു യാത്രാ ചടങ്ങും പ്രസാദൂട്ടും നടത്തും ജനുവരി നാലിന് തെക്കേടത് ശ്രീവേലിയും വടക്കേടത്ത് ഉത്സവബലിയും നടക്കും വാർത്താസമ്മേളനത്തിൽ എം ഡി സുധാകരൻ പി പി മോഹൻദാസ് കെ കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ചൊവ്വന്നൂർ ഐനിക്കുളങ്ങര ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർപ്പൂരാഴിയും താലത്തോടുകൂടിയ വിളക്കും നടന്നു താലവും വിളക്കും ഐനിക്കുളങ്ങര ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളത്തിൽ എത്തി സമാപിച്ചു മേൽശാന്തി വിനിൽ തിരുമേനി വി എൻ അശോകൻ എന്നിവർ മുഖ്യകാർമ്മികരായി പാണഞ്ചേരി പുത്തൂർ നടത്തറ മാടക്കത്തറ പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മുൻ എംഎൽഎം പി വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഡി സി സി ജനറൽ സെക്രട്ടറി എം എൽ ബേബി കെ പി സി സി മെമ്പർ ലീലാമ തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു തോമസ് എം യു മുത്തു ബിന്ദു കാട്ടുങ്ങൽ കെ പി ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു സ് കെ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന പതിനാലാമത് ഇസ്ലാമിക് കലാസാഹിത്യ മത്സരമായ സർഗലയം നാല് ദിവസങ്ങളിലായി ദേശമംഗലത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഏഴ് വേദികളിലായി അറുപത്തഞ്ച് മത്സര ഇനങ്ങളിൽ ആയിരത്തി പരം പ്രതിഭകൾ മാറ്റുരയ്ക്കും സർഗാലയത്തിന്റെ ഭാഗമായി എക്സിബിഷൻ പ്രതിഭാ സംഗമം സെമിനാർ സാംസ്കാരിക സമ്മേളനം പുരസ്കാര സമർപ്പണം എന്നിവയും നടക്കും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി മാവണ്ടിയൂർ സർഗലയ സംസ്ഥാന ചെയർമാൻ ഷഹീർ ദേശമംഗലം സംസ്ഥാന കൺവീനർ സുലൈമാൻ ഉഗ്രപുരം എസ് കെ എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് ഖാഫി വരവൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവല്ലാമല പട്ടിപ്പറമ്പ് ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ കലണ്ടർ പ്രകാശനം തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയരാമൻ കാക്കശേരിക്കളം അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു കുന്നത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഉദയകുമാർ കുന്നത്ത് സതീഷ് മേലുപുറം തുടങ്ങിയവർ പങ്കെടുത്തു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ത്രിദിന ക്രിസ്തുമസ് അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീത ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ പി വി ഹൈദരാലി എരുമപ്പെട്ടി എസ് ഐ എൻ വി അശോകൻ സിവിൽ പോലീസ് ഓഫീസർ കെ ടി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം ആചരിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റും സീനിയർ നേതാവുമായ അലിമോൻ പുത്തൻപുരയിൽ പതാക ഉയർത്തി വെങ്കിടങ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹായ് അധ്യക്ഷത വഹിച്ചു പോൾസൺ കാഞ്ഞിരത്തിങ്കൽ സോമശേഖരൻ വെണ്ണേങ്കോട് എൻ കെ വിമല പി കെ ഹിഷാം എന്നിവർ സംസാരിച്ചു തൃശൂർ അതിരൂപതയുടെ കീഴിൽ ആരംഭിച്ച കലാസാംസ്കാരിക സംഘടനയായ കലാസദന്റെ സ്ഥാപിത ദിന ആഘോഷങ്ങളും സുവർണ ജൂബിലി സമാപന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച കാച്ചേരിയിൽ നടക്കും കലാസദൻ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യും സ്ഥാപക ഭാരവാഹികളെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറും കലാസദൻ പ്രസിഡന്റ് ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി സെക്രട്ടറി ഫാദർ ഫിജോ ആലപ്പാടൻ വൈസ് പ്രസിഡന്റ് ബേബി മൂക്കൻ ജോയിൻറ്റ് സെക്രട്ടറി ബാബു ജെ കാവലക്കാട്ട് ട്രഷറർ ജോമോൻ ചെറുശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഗിരിജ അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പ്രിൻസിപ്പൽ പി ജയശങ്കർ എൻഎസ്എസ് മുൻ പ്രോഗ്രാം ഓഫീസർ കെ യു അഭിലാഷ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തെട്ടാം ജന്മദിനം ആഘോഷിച്ചു മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ പതാക ഉയർത്തി ജോണി ചിറ്റിലപ്പള്ളി സണ്ണി മാരിയിൽ വൈജു കുണ്ടുകാട് എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ജന്മദിനം കോൺഗ്രസ് കൈപ്പമംഗലം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മണ്ഡലം പ്രസിഡന്റ് അനസ് അബൂബക്കർ പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ സി ജെ പോൾസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് സെക്രട്ടറി പി എ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധി നടത്തുന്ന ജോഡ യാത്ര അത് കൊടകര റോട്ടറി ക്ലബ്ബിന്റെയും ആളൂർ സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും സപ്തദിന ക്യാമ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജു ഉദ്ഘാടനം നിർവഹിച്ചു കൊടകര റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുജിത് അധ്യക്ഷനായി റോട്ടറി ക്ലബ് സെക്രട്ടറി അനൂപ് കെ ദിനേശൻ ആളൂർ ഏഴാം വാർഡ് മെമ്പർ സവിത ബിജു എന്നിവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മുണ്ടംകോട് കോളനി പൊതുകിണറിന്റെ കിണറിന്റെ ഉദ്ഘാടനം ജില്ലാ അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് വാർഡ് മെമ്പർ എൻ പി അജയൻ മുൻ മെമ്പർ കുട്ടിക്കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാമക്കാല യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് യൂണിറ്റിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യാതിഥിയായി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി പവിത്രൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ എസ് വിനോദ് എന്നിവർ സംസാരിച്ചു വോയിസ് ഓഫ് പൊന്മാനിക്കുടം കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ അഖില ഉദ്ഘാടനം ചെയ്തു ഒ ബി മിൻഷാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി പി ഉല്ലാസ് വി എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മണ്ഡലകാല സമാപനോത്സവം ആഘോഷിച്ചു ദീപം തെളിയിക്കൽ ഭജന അന്നദാനം എന്നിവയുണ്ടായിരുന്നു സെക്രട്ടറി കെ ആർ ചന്ദ്രൻ പ്രസിഡന്റ് ബാബു കളത്തിൽ ബാലസുബ്രഹ്മണ്യൻ തെക്കേപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ജന്മദിനം കോൺഗ്രസ് കൈപ്പമംഗലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മണ്ഡലം പ്രസിഡന്റ് സി ജെ ജോഷി പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ ഡി സി സി അംഗം മണി കാവുങ്ങൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് ഷാഹിർ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ കേക്ക് മുറിച്ചു രാഷ്ട്രീയമായും ശക്തിയാക്കി ചെയ്ത കോൺഗ്രസ് വീണ്ടും എയ്ഡ് പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരുടെ സംഘടനയായ കെ പി എച്ച് എ യുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വാർഷിക യോഗവും യാത്രയയപ്പും നടന്നു സംസ്ഥാന ട്രഷറർ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ആർ വാസന്തി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ലാലി സ്റ്റേറ്റ് കൌൺസിലർ ജി പി ഗീത ഉപജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു ബാലികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൈദികനെ പോക്സോ നിയമപ്രകാരം തൃശൂർ അതിവേഗ കോടതി ശിക്ഷിച്ചു ഫാദർ രാജു കൊക്കനെയാണ് ഏഴുവർഷം കഠിന തടവിന് ശിക്ഷിച്ചത് കുറ്റക്കര അരുൺലാൽ വധം അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചു അരുൺലാലിനെ ബൈക്കിലെത്തിച്ച ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ചേർപ്പ ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു ആളപായമില്ല അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാളൂർ വെള്ളാചിറയിൽ പള്ളുഷാപ്പ് ഗോഡൌണിൽ നിന്നും ഇരുന്നൂറ്റിയമ്പത് ലിറ്ററോളം ഡൈല്യൂട്ടഡ് സ്പിരിറ്റ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളുഷാപ്പ് മാനേജറടക്കം നാലുപേരെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു വൈദ്യുതി പോസ്റ്റ് വാടക കുത്തനെ വർദ്ധിപ്പിച്ച കെഎസിബി നയത്തിനെതിരെ സിഒഎയുടെ പ്രതിഷേധ സമരം തിരുവനന്തപുരത്തെ കെഎസിബി ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാനത്തെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും അണിനിരന്നു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം